തിരശീലയിൽ അസാമാന്യ സാന്നിധ്യം കൊണ്ടും ശബ്ദ സൗഷ്ഠവം കൊണ്ടും അവിസ്മരണീയമാക്കിയ അഭിനയ മുഹൂർത്തങ്ങൾ, കഥാപാത്രങ്ങളെ പച്ചയായി പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്ന കരുത്തൻ ഭാവങ്ങൾ പകർന്നാടുന്ന അനുഗ്രഹീത അഭിനേതാവ്, നമ്മുടെ ഒക്കെ പ്രിയങ്കരനായ ദ വൺ ആൻഡ് ഓൺലി പത്മശ്രീ ഭരത് മമ്മൂട്ടി. അവതരണത്തിലെ വ്യത്യസ്ത സമീപനം, സംഭാഷണ പാഠം, സൗകുമാര്യത, മമ്മൂട്ടി എന്ന വ്യക്തിയിലൂടെ ഇക്കാലം അത്രയും പ്രേക്ഷകർക്ക് കിട്ടിയത് വലിയൊരു നടനെയാണ്. മലയാളം, മലയാളം അറിയില്ലേ ഞങ്ങളുടെ ഭാഷ? കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ഭാഷണ വൈചിത്ര്യം ഏറ്റവും സാർത്ഥകമായി കൈകാര്യം ചെയ്ത നടനുള്ള ബഹുമതി മമ്മൂട്ടിക്ക് മാത്രമാണ്. തൃശൂരിലെ നിഷ്കളങ്കനായ ചെറുമ്പൻ ഈനാശു ഫ്രാൻസിസ് എന്ന പ്രാഞ്ചിയേട്ടനിലൂടെ കഥാപാത്രത്തിന് വശമുള്ള ഭാഷ സംസാരിക്കുക എന്ന അദ്ദേഹത്തിന്റെ സംഭാഷണ പാഠഭാഗം ഒരിക്കൽ കൂടി തെളിയിച്ചു. ഇന്നും യുവത്വം പ്രസരിക്കുന്ന ചടുലതയോടെ പ്രേക്ഷകർക്ക് മുന്നിലെത്തുന്ന പത്മശ്രീ ഭരത് മമ്മൂട്ടിയെ മികച്ച നടനുള്ള പുരസ്കാരം നൽകി ഇൻസ്പയർ അഭിമാന പുരസ്കാരം ആദരിച്ചു. മമ്മൂക്കയുടെ പ്രാഞ്ചിയേട്ടന്റെ ഡ്രൈവറിന് എന്തോ ചോദിക്കാനുണ്ടെന്ന് കേട്ടു. ഒന്നുമല്ല, ഞാൻ മമ്മൂക്കയ്ക്ക് പ്രാഞ്ചിയേട്ടനാന്റെ സെയിന്റിൽ വഴി കാണിച്ചു തരികയായിരുന്നു. എനിക്ക് സിനിമയിലേക്ക് വഴി കാണിച്ചു തന്ന ആളാണ് മമ്മൂക്ക. അല്ല, മമ്മൂക്കയ്ക്ക് മുമ്പ് ഒരു സൂപ്പർ സ്റ്റാർ ഉണ്ടായിട്ടില്ല, മമ്മൂക്കയ്ക്ക് ശേഷം ഉണ്ടായിട്ടില്ല. അതെ, അപ്പൊ സൂപ്പർ സ്റ്റാർ പ്രേംനസീർ എന്നോ സൂപ്പർ സ്റ്റാർ സത്യൻ സാർ എന്നോ പറഞ്ഞിട്ടില്ല. അപ്പൊ ഈ പദവി ഇന്നും മമ്മൂക്കയുടെ തന്നെയാണ്. അപ്പൊ ഈ പദവി തന്ന നമ്മുടെ മലയാളികളോട് എന്താണ് പറയാനുള്ളത്? അങ്ങനെ വിളിക്കുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. പക്ഷെ അതൊരു ആക്ഷേപമായിട്ട് തീരുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. സൂപ്പർ താരങ്ങൾ അങ്ങനെയാണ്, സൂപ്പർ താരങ്ങൾ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് പലരും നമ്മുടെ മനസ്സ് വിഷമിക്കുന്ന രീതിയിൽ സംസാരിക്കുമ്പോൾ ഇത് വെറുതെ ഒരു നടൻ എന്നുള്ള പേര് കിട്ടിയാൽ മതിയെന്ന് തോന്നിപ്പോൾ. സൂപ്പർ താരങ്ങളാണ് ഇവിടെ മറ്റു കുഴപ്പങ്ങൾ എല്ലാത്തിനും കാരണങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ നമ്മളൊരു നടനായിട്ട് അറിയപ്പെടുന്നതായിരുന്നു കുറച്ചുകൂടെ നല്ലതെന്ന് തോന്നി. ഏതായാലും അങ്ങനെ വിളിക്കുന്നതിലും എനിക്ക് വിരോധമില്ല. ഇപ്പൊ വിളിക്കുന്ന ചില ആൾക്കാർ അതിൻ്റെ ഒരു മോശമായ അർത്ഥത്തിൽ വിളിക്കുമ്പോൾ ഒരു വിഷമമാണ്. എന്തായാലും മലയാളികൾ ആരും മോശമായ അർത്ഥത്തിൽ മമ്മൂക്കയെ വിളിക്കില്ല അല്ലെ? മലയാളികളല്ല. അപ്പൊ ഒരുമിച്ചൊന്ന് കൈയടിക്കുക. നിരവധി പുരസ്കാരങ്ങൾ പ്രാഞ്ചിയേട്ടനും ബെസ്റ്റ് ആക്ടറിനൊക്കെ ലഭിച്ചു കഴിഞ്ഞു. അപ്പൊ ഈ പുരസ്കാരത്തെ കുറിച്ചും എന്താണ് പറയാനുള്ളത്? ഇത് ഇപ്പൊ ഈ വർഷം ഒരുപാടായി, ഇപ്പൊ വർഷം അവസാനിക്കാറായിട്ടും ഈ പ്രാഞ്ചിയേട്ടന്റെ അവാർഡുകൾ തീർന്നിട്ടില്ല. ഇനിയിപ്പോ ഒരു ഒന്നോ രണ്ടോ മാസം കൂടെ ഉണ്ട്. ഇതിനിടയ്ക്ക് തൃശ്ശൂർ ഒരു അവാർഡുണ്ട്. അപ്പൊ പ്രാഞ്ചിയേട്ടൻ വലിയ തിരക്കേടില്ലാത്ത കൊയ്ത്ത് കൊയ്തിട്ടുണ്ട്. വളരെ സന്തോഷമുണ്ട്. നമുക്ക് അടുത്ത വർഷം വേണ്ടേ? എന്തെങ്കിലും പരിപാടി Inspire Film Award 2011.